Season 2മലയാളത്തിന്റെ ചിരിയെ മാറ്റി പണിയിച്ച വേദി പുത്തൻ കാഴ്ചകളുമായി ഇന്നത്തെ ഈ ഒരു സിസ്ലിംഗ് എപ്പിസോഡ് നമ്മൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിന് മീര വാസുദേവന് സ്വാഗതം. താങ്ക് യു മീര. ഇന്ന് ആദ്യത്തെ സ്കിറ്റ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് ടീം ചിരിക്കുടുക്കയാണല്ലേ? യെസ് സർ. ചിരിക്കുടുക്കയുടെ ക്യാപ്റ്റൻ ശശാങ്കൻ സ്കിറ്റിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ഫിലിം ആക്ടർ കൂടിയാണ്, കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഫിലിമിലെ സ്ക്രിപ്റ്റിന് സഹായിയായിട്ട് വർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ശശാങ്കന് ഒരു ആഗ്രഹം, മീര വാസുദേവനെ നേരിട്ടൊന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന്. പെർമിറ്റ് ചെയ്യാം? കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ആയിക്കോട്ടെ, എന്ത് വേണോ, എന്തായാലും അതിന് പെർമിഷനോടുകൂടി. അതെ അതെ, ഓക്കെ, റെഡിയാണോ? സ്വാഗതം ചെയ്യാം ശശാങ്കൻ. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു ചേച്ചിയെ കാണാൻ സാധിച്ചത്. ഇപ്പൊ ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോ കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നതായിരിക്കും ലുലുമാളുടെ ഫ്രണ്ടിൽ പെട്ടിക്കിടയിട്ടാണ് പോലെ, എന്തെങ്കിലും സന്തോഷം. അപ്പൊ ഞാൻ, എനിക്ക് മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു തന്മാത്ര എന്നുള്ള സിനിമ കണ്ട ആ നിമിഷം തൊട്ട്. തന്മാത്ര സിനിമ കാണാൻ ഫാമിലിയായിട്ട് പോയപ്പോൾ ചേച്ചിയെ കാണിച്ചപ്പം പെൺപിള്ളയുടെ കയ്യിലായിരുന്നു ഉള്ളു കൊടുത്ത്. എന്തിനാണ് കയ്യിൽ നിന്നുള്ളത് എന്ന് പെൺപിള്ള ചോദിച്ചത്, പറഞ്ഞ് ഈ പടം കണ്ടിറങ്ങിയപ്പോൾ രണ്ടുപേരെയാണ്. അപ്പം മോഹൻലാൽ ലാലേട്ടൻ എനിക്ക് നേരത്തെ ഇഷ്ടമാണ്. ചേച്ചി ഫസ്റ്റ് ടൈമാണ് ആ പടത്തിൽ കാണുന്നത്, എങ്കിലും ആ പടത്തിൽ കണ്ടത് ഒറ്റ പടം കണ്ട് ഇഷ്ടപ്പെട്ടു പോയൊരു ഒരു ആരാധകനാണ് ഞാൻ. അതുകൊണ്ടാണ് ഇവിടെ കോമഡി സ്റ്റാർസിൽ ഇവിടെ എത്രയോ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്, ഇതുവരെ ഒരു ആർട്ടിസ്റ്റിനെയും കാണണമെന്ന് ശശാങ്കൻ പറഞ്ഞിട്ടില്ല. ഇല്ല, മീര വാസുദേവൻ വന്നപ്പോൾ മാത്രം ഇങ്ങനെ കാണണമെന്ന് പറഞ്ഞ എന്തിനാ? അതിന് ഒരു ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ട് പോയാൽ. നമുക്ക് ചോക്ലേറ്റ് മുട്ടായികൾ ഒരുപാടുണ്ട്, അപ്പൊ ചില ചോക്ലേറ്റ്സിനോട് നമുക്ക് കൂടുതൽ ഇഷ്ടവും കാര്യങ്ങളും തോന്നും. അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയത് ആവാന്നുള്ള തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഓക്കെ, ലാലേട്ടനുമായിട്ട് ആദ്യമായിട്ടല്ലേ ചേച്ചി തന്മാത്ര ചെയ്യണം, ഫസ്റ്റ് പടമല്ലേ? അതെ. ഫസ്റ്റ് പടം ലാലേട്ടനുമായിട്ട് അങ്ങനെ ചിലപ്പോ അങ്ങനെ ലാലേട്ടനാണ് വരാൻ പോകണമെന്ന് പറഞ്ഞ ചേച്ചിയുടെ മനസ്സിന്റെ എന്തായിരുന്നു ഒരു പ്ലാനിങ്? ആദ്യം ബ്ലെസ്സിങ് സാർ, ബ്ലെസ്സി സാറിനെ കാണാൻ ഞാൻ പോയപ്പോൾ എനിക്ക് എപ്പോൾ അറിയില്ല മോഹൻലാൽ സാറിൻ്റെ പടമാണ്. ആൻഡ് ബ്ലെസ്സി സാർ എന്നോട് ആ സ്റ്റോറി പറഞ്ഞു, അതിൽ എനിക്ക് മനസ്സിലായി ഓക്കെ ഇതിൽ മോഹൻലാൽ സാർ ഉണ്ട്, അവരോടൊപ്പം അവരുടെ ഭാര്യയായിട്ട് എനിക്ക് അഭിനയിക്കണം ഇതിൽ. ആൻഡ് ഒരു വളരെ സിമ്പിൾ ഹൗസ് വൈഫാണ്, അത് ഇത് എല്ലാം ഞാൻ മനസ്സിലാക്കി. ആദ്യം ഞാൻ എൻ്റെ റോൾ മനസ്സിലാക്കി. അഫ്കോഴ്സ് ആ ഒരു സന്തോഷമുണ്ട്, അയ്യോ മോഹൻലാൽ സാറിൻ്റെ കൂടി നമ്മൾ അവരുടെ ഒപ്പം നിന്നിട്ട് നമ്മൾ അഭിനയിക്കണം. പക്ഷേ എനിക്ക് അറിയാത്ത ഒരു ലാംഗ്വേജ് ആണ്, അതിൽ മോഹൻലാൽ സാറിനെ പോലെ ഒരു ലിവിങ് ലെജൻഡ് ആണെന്ന് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ കൂടി ഒരുമിച്ച് നിന്നിട്ട് ഒരേ ഫ്രെയിമിൽ നിന്നിട്ട് നമുക്കറിയാത്ത ഒരു ലാംഗ്വേജ് എങ്ങനെ ഞാൻ സംസാരിക്കുമാണ് എൻ്റെ പേടി. എപ്പോൾ ഞാൻ അവരുടെ മുന്നിലെ ഫസ്റ്റ് ഷോട്ടിന് വേണ്ടി ഞാൻ പോയപ്പോൾ അവരെന്നെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, മീര വെൽക്കം ടു ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി, വി ഓൾ വെൽക്കം യു ലൈക് പാർട്ട് ഓഫ് അവർ ഫാമിലി. സീരിയസ്ലി, മീര ഫസ്റ്റ് സീൻ ഉണ്ടായിരുന്നല്ലേ, ഫസ്റ്റ് ഷോട്ട്? ഫസ്റ്റ് ഷോട്ടിൽ എനിക്ക് ഡയലോഗൊന്നും ഉണ്ടാവിട്ടില്ല. അപ്പോൾ ഇറ്റ് വാസ് തിരുവനന്തപുരത്തിൽ തന്നെ ഷൂട്ട്, അവിടെ ഫാമിലിയുടെ കൂടിയ ഒരു സീക്വൻസ് ആണ്, വളരെ ലൈറ്റ് ഹാർട്ടഡ് ഒരു സീക്വൻസ്. ജസ്റ്റ് ഞാൻ വെറുതെ ജസ്റ്റ് മൂവിങ് അറൌണ്ട് ദ ഹൗസ്, ഫുഡ് അത് ഇത് എല്ലാം തരുന്നുണ്ട്. ആൻഡ് മെയിൻലി മോഹൻലാൽ സാറും നെടുമുടി വേണു സാറിൻ്റെ ഉള്ള ഒരു സീക്വൻസ് ആണ് അത്. വളരെ സന്തോഷം ഇത്രയും തുറന്നു പറഞ്ഞതിൽ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ചോദിക്കാം, അപ്പോൾ ലാലേട്ടനെ ഫസ്റ്റ് ടൈമിൽ കണ്ടപ്പോൾ ലാലേട്ടൻ എന്തെങ്കിലും പേഴ്സണലായിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കാണുമല്ലോ, ഫസ്റ്റ് ടൈമിൽ എന്തായിരിക്കും ലാലേട്ടൻ ചോദിച്ചതെന്ന് എന്തെങ്കിലും ഓർത്ത് വെച്ചിട്ടുണ്ടോ? എൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, എനിക്ക് മലയാളം സിനിമയിൽ ഉള്ളവർ അപ്പോൾ എനിക്ക് ആരും അറിയില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പേടിയോ ഇല്ല, അങ്ങനെ ഒരു ഒരു ഫീലിംഗ് ഓഫ് അങ്ങനെയുള്ള ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവില്ല അപ്പോൾ. പക്ഷേ അവരുടെ കൂടി ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയ പിന്നെ അവർ കാണുമ്പോൾ, അവരുടെ പെർഫോമൻസ് എല്ലാം കാണുമ്പോൾ എനിക്ക് ഒരു ഫീലിംഗ് ഓഫ് ഇൻസ്പിറേഷൻ വന്നു, ഒരു വാവ് അങ്ങനെയുള്ള ഒരു ഫീലിംഗ് വന്നു എൻ്റെ മനസ്സിൽ. അവർ റിഹേഴ്സലിൽ അത്ര ഒന്നും ചെയ്യില്ല, പക്ഷേ ആ ടേക്കിൽ അവർ ചെയ്യും. അത് അത് കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും നമ്മൾ. ഹീസ് എ ബ്രില്യൻ പെർഫോമർ, അവർ വളരെ നന്നായിട്ട് ഫീൽ ചെയ്തിട്ട് അത് ചെയ്യും. അപ്പോൾ അത് നമുക്ക് കൂടി ഒരു ഇൻസ്പിറേഷനാണ് നമുക്ക് കൂടി ഒരു ഓപ്പർച്യൂണിറ്റി അവർ തരും അങ്ങനെ പെർഫോം ചെയ്യാൻ. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം.
അടുത്തത് നീ ചോദിക്കാനുള്ള മറ്റൊന്നുമില്ല, ആ സിനിമയിൽ ഭയങ്കര നാടൻ പെൺകുട്ടിയാണല്ലോ ലൈഫില്. യെസ്, ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്ലീസ്. ഇപ്പൊ നിങ്ങള് ടീം ലീഡർ ആണ്, നിങ്ങളുടെ ടീമിന്റെ പേര് എന്താണ്? ചിരിക്കുടുക്ക. ചിരിക്കുടുക്ക, ചിരിക്കുടുക്ക, ഐ മീൻ അതിന്റെ മീനിങ് പാർട്ട് ഓഫ് ലാഫ്റ്റർ. ഓ വാവ്. അപ്പൊ അതില് നിങ്ങളുടെ റോൾ എന്താണ്? അതിന്റെ ഒരു ക്യാപ്റ്റനാണ്. അത് അത്യാവശ്യം സ്ക്രിപ്റ്റൊക്കെ ചെയ്ത് ഡിസൈൻ ചെയ്യുന്നത് നമ്മളാണ്. അത് തന്നെ. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് പേടി എന്തെങ്കിലും ഉണ്ടോ? ഏയ് ഇല്ല, തന്മാത്ര സിനിമ കണ്ടതുപോലെ നല്ലൊരു ഭാര്യയും ഭർത്താവിന്റെ ബന്ധം തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ പെർഫോമൻസ് ചെയ്യാൻ പോണത്. അപ്പൊ എങ്ങനെയുള്ള ഹസ്ബൻഡ് ആണ് ഇതില്? ഇതില് വളരെ നീറ്റായിട്ട് ഭാര്യ എത്രത്തോളം സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യ തിരിച്ച്, പിന്നെ എത്രയും സ്നേഹമുള്ളിടത്ത്, ഇണക്കങ്ങൾ ഉള്ളിടത്ത് ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാവും. നമുക്ക് സസ്പെൻസ് മെയിൻടൈൻ ചെയ്യാം. ഞാൻ മീരയ്ക്ക് വേണ്ടി എന്റെ ഒരു കൊച്ചു സമ്മാനം. താങ്ക് യു. മിണ്ടാതടി കുയിലെ മണിക്കൊട്ടനുറങ്ങണ സമയത്ത് മൂളാതടി മൈനെ കണ്ണലുണ്ണിയുറങ്ങണ നേരത്ത്. വാട്ട് എ നൈസ് തോട്ട്. താങ്ക് യു, എനിക്ക് വേണ്ടി നിങ്ങളത് ചെയ്തു. താങ്ക് യു സോ മച്ച് ചേച്ചി. എന്തായാലും ഇത്രയും നേരം എന്റെ ചോദ്യങ്ങൾക്കെല്ലാം നല്ല തുറന്ന മറുപടി തന്നതിലും വളരെ സന്തോഷം. എന്തായാലും കാണാൻ സാധിച്ചത് അതിലേറെ സന്തോഷം. താങ്ക് യു ശശാങ്ക്, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് നിങ്ങൾക്ക്. അപ്പൊ ഞാൻ ഇത്ര നേരം ഈ മീരയെ കണ്ടു, ഇനി ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ആ മീരയെ കണ്ട് നമ്മളുള്ള കാര്യങ്ങൾ. അപ്പൊ ജയേഷേട്ടാ, അവസാനമായിട്ട് ഞാൻ നിങ്ങൾ എല്ലാവരുടെ കൂടെ ഒരു കാര്യം കൂടെ ചോദിക്കാണ്. ഇപ്പൊ എന്റെ സ്കിറ്റിന് ഒരു വെൽക്കം നോട്ട് വേണം. അപ്പൊ ഈ നാല് സ്ത്രീകളും സാറും കൂടെ ചേർന്നു കൊണ്ട് എന്തെങ്കിലും ഒരു വെൽക്കം നോട്ട് തന്നാൽ അതിന്റെ ഒരു ഫ്ലോ പിടിച്ച് ഞാൻ സ്കിറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പ്രാവച്ചമ്പലം നേതാജി നഗർ പൗരസമിതിയിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഒന്നും മിസ് ചെയ്തേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഒറ്റയ്ക്കൊന്നും പോയി ഇന്ന് കുളിക്കല്ലോ എന്റെ പൊന്ന, അവിടെ കേട്ടോ. അയ്യേ, ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന്? ഞാൻ അവിടെ കുളിക്കുമ്പോ കൊറേ ചേട്ടന്മാരുണ്ടായിരുന്നു ചൂണ്ടയിടാൻ. അയ്യോ, സാധാരണ ഞങ്ങള് കുട്ടികളെയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഇവിടെ തള്ളയല്ലേ ഉള്ളു, അപ്പൊ തള്ളയെ കൊണ്ടുപോകാനാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, തള്ളയെ കൊണ്ടുപോയാൽ വേറൊരു ഗുണമുണ്ട്. ഈ തള്ള ഇടയ്ക്കിടയ്ക്ക് പ്രസവിക്കുമല്ലോ, അപ്പൊ ആ കുട്ടികളെ എടുത്ത് നമുക്ക് ഇറ്റ് വാശം ഉണ്ടാക്കാം. അതാ ഇപ്പൊ ഞാൻ പോയാലേ? പോവണ്ടോ? അപ്പൊ നിങ്ങൾ എന്നെ പുറത്ത് വിടാൻ പോകും? വിടൂല. ബിപി നിങ്ങളെ മണ്ടയിൽ ഞാൻ ചെറിയ എടുത്തടിക്കും. അയ്യോ, ഞാനിപ്പോ എന്താ ചേട്ടനടുത്ത് പറഞ്ഞത്? അമ്മാരിതാ വീടിന്റെ വാതുക്ക ഒന്നാം സമ്മാനം കെന്റ് കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. Oh!
ലോകത്തിൽ തന്നെ ഏറ്റവും ദൃഢമായ ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ. ഇന്റൻസ് ഇമോഷൻസും അതുപോലെ തന്നെ ഒത്തിരി കോംപ്ലിക്കേഷൻസുമായി ഇവിടെ ഇതാ ഭീഷണി റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി എത്തുന്നു കോമഡി സ്റ്റാർ സീസൺ 2 ദ ഓൾ ടൈം ഫേവറേറ്റ് ടീം ചിരിക്കുടുക്ക. ഇനി കുറച്ചു നേരം ഉസപ്പാവാം. രാവിലെ മനുഷ്യ ഉറക്കം കഴിഞ്ഞിട്ട് വരുമ്പോ കിളവൻ കാണിക്കുന്ന കാണിപ്പോ ഇന്നത്തെ ദിവസവും പോയി. എന്തോടെ കൊട്ടത്തേങ്ങ, ഞാൻ അസ്ഥി എല്ലാം കൂടെ ഞാൻ ബർമ്മട കുത്തിപ്പൊളിച്ച് വെളി വരണം. അതെങ്ങനെ ഭാര്യ 3 നേരം ഉണ്ടാക്കി കൊടുക്കും? അത് എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോ ഇത് തന്നെ പരിപാടി. ഇത് ദഹിക്കണ്ടേ, വേറെ പണിക്കുമല്ലോ പോണ്ടേ. അമ്മാവാണോ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലേ, നേരം വെളുത്ത് ഞാനിങ്ങനെ ഇറങ്ങി വരുമ്പോ ഇവിടെ കിടന്ന് ഈ കസർത്ത് കാണിക്കരുതെന്നു. എടാ, എന്റെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം എന്നും ഡെയിലി എക്സസൈസ് ചെയ്യുന്നോണ്ടാ, അതറിയോളാ. അത് ആയിക്കോട്ടെ, പക്ഷെ ഞാൻ കാര്യമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വല്ലടവും കയറി ഉളുക്കി പിടിച്ചു കഴിച്ചാൽ എന്റെ കാശിന് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞാൽ എന്റെ കാശില്ല. എടാ, നീ എന്നെ പണ്ടൊന്ന് കാണുമായിരുന്നു, നല്ല ആപ്പിള് പോലെ ഇരുന്നതാ. ഇപ്പോഴാണോ ഇങ്ങനെ നിപ്പിള് പോലെ ആയിപ്പോയത്? അകത്തെ പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുണ്ട്, അപ്പൊ കഴി. ആ ആരുമില്ല, അവളിത് ഇവിടെ പോയി അടുക്കളയിൽ കണ്ടില്ലല്ലോ, ഇത് ഉറക്കൊഴുന്നിട്ട് നോക്കിട്ട് കണ്ടില്ലല്ലോ. ശോഭേ, നീ ഇതോടെ പോയിരുന്നു? എന്റെ ചേട്ടാ, ഞാൻ ആ പഞ്ചായത്ത് കുളത്തിലെ നീന്തി കുളിക്കാൻ പോയതാ. എന്റെ പൊന്നു മോളെ, ഞാൻ ഇവിടെ അടിപൊളി ബാത്റൂം ഉണ്ടാക്കി ഇട്ടിട്ട് നീ എന്തിനാടി പഞ്ചായത്ത് കുളത്തിൽ പോയി കുളിക്കുന്നേ? അയ്യോ, എന്റെ ചേട്ടാ, പഞ്ചായത്ത് കുളത്തിൽ നീന്തി കുളിക്കുന്ന സുഖം നിങ്ങളുടെ ഈ ബാത്റൂമിൽ നിന്ന് കുളിച്ചാ കിട്ടോ? ഒറ്റയ്ക്കൊന്നും പോയി ഇന്ന് കുളിക്കല്ലോ എന്റെ പൊന്നെ, അവിടെ കേട്ടോ. അയ്യേ, ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന്? ഞാൻ അവിടെ കുളിക്കുമ്പോ കൊറേ ചേട്ടന്മാരുണ്ടായിരുന്നു ചൂണ്ടയുടെ. അയ്യോ, ഒരു മാനത്ത് കണ്ണി പോലും ആ കുളത്തിലില്ല, പക്ഷെ ഇവള് കുളിക്കാൻ ചെല്ലുമ്പോ ചൂണ്ടയിടിയില്ല ബഹളം അവിടെ മൊത്തം. അതൊക്കെ ഞാനൊക്കെ കുളിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് പോത്തിനെ കുളിപ്പിക്കലും പോച്ച കഴിവലും മാത്രം. എന്തോ പറയാൻ, സുരേഷ് എവിടെ പോടാ? രാവിലെ ഉറക്കണിച്ചപ്പോ താമസിച്ചോ, ചൂണ്ടാടാൻ പോയിട്ടു. അതിന് ചൂണ്ട കാണുന്നില്ലല്ലോ നിന്റെ കയ്യില്. മറന്നുപോയടാ. അയ്യോ, ആണാ കയ്യിലെന്താ സംഭവിച്ചിരിക്കുന്നെ? അത് മീനിനെ സൂം ചെയ്ത് പിടിച്ച് പിടിക്കാനാ. മീനെ സൂം ചെയ്ത് പിടിക്കാനാ? സീൻ സൂം ചെയ്ത് പിടിക്കാനാ? അതാണോ ഒരത്തും മരണ്ടെങ്കിൽ ഇറങ്ങിക്കോളും. ഡി, ഇതൊക്കെ കാണുന്ന ഈ നാട് നാട്ടുകാരെ കാണുന്നുണ്ടോ? ഇനി മേലാൽ അവിടെ കാണാം. ഇതേപോലെ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ മുട്ടുകാൽ അടിച്ചാൽ മുട്ടിക്കും, പറഞ്ഞോട്ടില്ല? മന്ദ കുത്തി, ഇപ്പൊ ഇച്ചിരി വെളിയൊക്കെ കൂടുന്നുണ്ട്. മന്ദ കുത്തി, പന്നിക്കുട്ടി, കഴുതക്കുട്ടി, ഓ പ്രേമിക്കമ്മ എന്തോ ആയിരുന്നു, ചക്കരേന്ന് വിളിച്ചാൽ തീർത്ത് വിളിക്കത്തില്ലായിരുന്നു. അത് പിന്നെ കൊച്ചുനാള് മുട്ടായി തിന്നുമ്പോ നമുക്ക് അറിയില്ലല്ലോ ഭാവി പുഴുപ്പല്ലി വരാനാണെന്ന്. ആയിക്കോട്ടെ, പഴയതാണെങ്കിൽ നമ്മള് സാഹചര്യം അടിച്ചു. അപ്പൊ നിങ്ങൾ എന്തോ പറയുന്നേ, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഞൊളഞ്ഞു കയറിയ പുഴുവാണെന്നാ? നീ എന്റെ ജീവിതത്തിൽ ഞൊളഞ്ഞു കയറിയ പുഴു തന്നെ. നിനക്കറിയോ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഇവിടെ വെച്ചാണ്? കെഎസ്ആർടിസി ബസ്സിൽ ഞാൻ സീറ്റ് ഇരുന്നപ്പോ നീ വന്ന് എന്റെ അടുത്ത് ആദ്യമായിട്ട് പറഞ്ഞ ഡയലോഗ് എന്താ നിനക്ക് അറിയാലോ? എഴുന്നേക്കടോ, ഇത് സ്ത്രീകളുടെ സീറ്റാന്ന്. അത് അങ്ങനെ ഒരു കുഴപ്പം, സ്ത്രീകളുടെ സീറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേക്കടോ. അതേസമയം നമ്മള് പുരുഷന്മാര്, നമ്മുടെ പുരുഷന്മാരുടെ സീറ്റ് ആരെങ്കിലും കയറുന്ന ഞങ്ങൾ പറയാറില്ല. ഞങ്ങൾ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. അഥവാ നമ്മൾ ഇരിക്കുവാണെങ്കിൽ, അഥവാ ഞങ്ങൾ ഇരിക്കുന്നു, ഒരു സ്ത്രീ വന്ന് സീറ്റില്ല, ഇരുന്നോളൂ. അടുത്തൊരു സ്ത്രീ ഇങ്ങനെ വന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, വീണ്ടും ഇരുന്നോളൂ. അത്ര അത്ര മനസ്സുള്ളവരാ. ഇവൾ ആദ്യമായിട്ട് വന്ന് എന്നെ കണ്ടപ്പോ പറയാ, എഴുന്നേക്കടോ എഴുന്നേക്കടോ. ആ എങ്കിലേ, പിറ്റേ ദിവസം ആ കോള് വെച്ച് നിങ്ങൾ ആ സീറ്റ് തന്നെ വന്നിരുന്ന എന്തിനാ? എന്റെ അടുത്ത് ഇരിക്കാനല്ലയോ മനുഷ്യ. ഓട്ടെ, നിനക്ക് വേറെ സീറ്റ് ഉണ്ടായിരുന്നു, നീ വേറെ സീറ്റ് മാറിപ്പോയിരുന്നില്ലല്ലോ. പിന്നെ ആ സമയത്തൊക്കെ അങ്ങനെ സംഭവിച്ചു പോവും. എന്തായാലും അങ്ങനെ ഇരുന്ന് 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 എന്തായാലും കല്യാണം വരെ നീ എത്തിച്ചല്ലോ. കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴല്ലേ ഞാൻ ആ സീറ്റിന്റെ മേളിൽ എഴുതി വെച്ച വാചകം ശ്രദ്ധിച്ചത്? എന്തോ ഞാൻ കണ്ടില്ലല്ലോ. സ്ത്രീകളുടെ സീറ്റിൽ ഇരിക്കുന്നത് ശിക്ഷാർഹം.
വിചാരിച്ച് നിൽക്കാതെ നിങ്ങൾ വരുന്നില്ല. ഇന്ന് എന്റെ അനിയത്തിന്റെ നിശ്ചയമല്ലേ കേട്ടാ. അങ്ങനെ കൂടെ നിന്റെ അനിയത്തിയുടെ നിശ്ചയമാണല്ലോ. എന്റെ ഇരുന്ന് നമ്മുടെ സദാശിവനടുത്ത് കുറച്ച് കാശ് ചോദിച്ചിട്ട് കിട്ടില്ല, നീ തൽക്കാലത്തേക്ക് പോയിട്ട് അങ്ങനെ. ഇപ്പൊ തൽക്കാലം ഞാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ പോണ കാര്യം പറയുമ്പോ നിങ്ങൾക്ക് ഇച്ചിരി പ്രശ്നം കൂടുതല. മര്യാദക്ക് വരേ വേണം, അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണം. എടി ഇപ്പൊ കൊടുക്കാനും ഒരു കാര്യം ചെയ്യ്, നിശ്ചയത്തിന് പോയിക്കോ. കല്യാണത്തിന് നമുക്ക് എന്തെങ്കിലും കട്ടിക്ക് കൊടുക്കാം. കട്ടിക്കോ? എന്ത് കൊടുക്കാം കട്ടിക്ക്? കല്യാണത്തിന് നമുക്കൊരു ഒരു 5 pound നെക്ലസ് മേടിച്ചു കൊടുത്താലോ. 5 pound നെക്ലസോ? അതെ, നമ്മൾ എന്തായാലും 5 pound നെക്ലസ് കൊടുക്കുമല്ലേ. നമ്മൾ പോയിട്ട് വരുന്ന വഴി എനിക്ക് ഒരു ആക്റ്റീവ് കൂടി അങ്ങ് മേടിച്ചാലോ. അതിനിപ്പോ റോഡ് കൂടി ആക്റ്റീവ് കൂടെ കിട്ടും. ഞാൻ കേട്ട്, നിങ്ങൾ റോൾഡ് ഗോൾഡ് ആർക്ക് വേണം? എന്റെ അച്ഛൻ അവക്ക് ഒരു ഓൾട്ടോ കാറും 20 pound സ്വർണവും കൊടുക്കുന്നുണ്ട്. അങ്ങനാണെങ്കിൽ നിന്റെ വീടിന്റെ പരിസരത്ത് ഒന്നി ഒരു ബാങ്ക് കുത്തി തുറക്കലോ അല്ലെ വിഗ്രഹം മോഷ്ടിക്കലോ നടക്കും, എനിക്ക് നല്ല ഉറപ്പാണ്. എന്തുവാട്ടോ, നിങ്ങൾ എന്റെ അനിയത്തെ ഒന്നും സഹായിക്കണ്ട. അവളെ എന്റെ അച്ഛൻ വീട് വിറ്റായാലും അവളെ കെട്ടിച്ച് വിട്ടോളൂ. എന്നിപ്പോ എന്റെ ഉടമസ്ഥ സമ്മേക്കണ്ടേ വാടക വീട് വെക്ക്. നിങ്ങൾക്ക് എന്നെ മര്യാദ ഓടിപ്പിക്കാൻ ഭയങ്കരതാണല്ലോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തായിരുന്നു? നിങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി പാലോ ബിസ്ക്കറ്റ് എന്തെങ്കിലും കൊടുക്കും. എഴുന്നേറ്റതേ ഉള്ളൂ. എന്തുവാട്ടെ, നിങ്ങളൊരു മനുഷ്യ പറ്റണ്ടോ? അത് കൊച്ചു കുട്ടികളെ എനിക്ക് വിശക്കത്തില്ലയോ? ഇച്ചിരി പാലും ബിസ്ക്കറ്റും കൊടുത്ത ഞാൻ ഇങ്ങനെ ഒന്ന് കറിയുമായിരുന്നു ഏട്ടാ. ഒരു കാര്യത്തിൽ ഉത്തരവാദിത്തം എന്നെ പറയാൻ എന്തോ ഒരു മിടുക്കാൻ നോക്കൂ. നീ പ്രസവിച്ച കുട്ടികളുമല്ലോ ആണെന്ന്. ഒരു ലാവ് പട്ടി അതിനകത്ത് പ്രസവിച്ചു കിടക്കുന്നതിന് കൊടുക്കാത്തതിനാണ് ഈ കിടന്ന് കിടന്ന് ചാടുന്നത്. എന്റെ പട്ടിയല്ലയോ, ആർക്കെങ്കിലും കൊടുക്കണോ വേണ്ടെന്നോ അതൊക്കെ ഞാൻ തീരുമാനിച്ചോളൂ. ഇനി എന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നോ അവരുത്. എന്റെ പൊന്നെ ഇങ്ങനെ ഏറെ സമയം നോക്കിയാലോ, അങ്ങ് ചാടിക്കടി എന്നെ ചാടിക്കടി. ഈ സമയത്ത് വിളിക്കുന്നു, പറഞ്ഞുകൂടാത്ത നമ്പറാണല്ലോ. ഹലോ, ഹലോ മിസ്റ്റർ ജയപ്രകാശ്. അതെ, ജയപ്രകാശ് ആണല്ലോ. വിത്തിൻ 24 hours വി വിൽ കിഡ്നാപ്പിംഗ് യുവർ വൈഫ്. അവക്ക് കിഡ്നിയുടെ അസുഖമൊന്നുമില്ല. ഇഫ് യു ഗിവ് 10 lakh rupees ദെൻ വി വിൽ ബി റിലീസ് യുവർ വൈഫ്. ഇംഗ്ലീഷ് പാച്ചാൻ വിട്ടപ്പം പാച്ചാൻ പോയില്ല, വല്ലോന്റെ പുരടി ചണ്ടി മാങ്ങി എറിയാൻ പോയി. ഇപ്പൊ കേട്ടത് അനുഭവിക്കുന്നു. നാരായണ, നാരായണ, ഓ അങ്ങോട്ട് വന്നാടാ. ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ലോടാ. ഞാൻ വിളിച്ചത് എനിക്കൊരു ഒരു ഫോൺ കോള് വന്നു. ഇംഗ്ലീഷാ പറഞ്ഞത്. ഇംഗ്ലീഷാ? അപ്പൊ എനിക്ക് പറഞ്ഞ മനസ്സിലായില്ല. എന്റെ കുഞ്ഞിന് ഇംഗ്ലീഷിന് ട്യൂഷൻ എടുക്കാൻ ഞാനല്ലേ. ആണോ? നീ കിടക്ക. ഞാൻ വിളിച്ചത് വിളിച്ചു. ഹലോ, ഹലോ. ആ നേരത്തെ ഇപ്പൊ വിളിച്ചില്ലേ ജയപ്രകാശ്? ഹലോ മിസ്റ്റർ ജയപ്രകാശ്. അതെ അതെ അതെ, പറയൂ. അതെ, ഞാൻ വിളിച്ചതെ അന്നേരം പറഞ്ഞു എനിക്ക് നല്ലോണം കൊണ്ട് മനസ്സിലായില്ല. എന്റെ ഒരു സുഹൃത്ത് വന്നിട്ട് ഞാൻ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ഞാൻ ഒന്ന് പറഞ്ഞു. ഹലോ, Within 24 hours, we will kidnapping your wife. If you gave 10 lakh rupees, then we will be releasing your wife. Understand? Okay, okay, okay. Call അടുത്തല്ല വിളിയാ. ഭാര്യ ഈ ശ്രീശക്തിയിൽ വല്ലതും പോകുന്നുണ്ടോ? അയൽക്കൂട്ട ശ്രീശക്തിയിൽ പോകുന്നുണ്ട്. പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. അപ്പൊ ഈ ഭാര്യ ശ്രീശക്തി പോയപ്പോ ഈ 24 hours, അതായത് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 24 പേരെയും കൂട്ടി ഒരു അപേക്ഷ കൊടുത്ത് പഞ്ചായത്തില്. എന്തിന്റെ? ഈ ജമിന പേര് കേട്ടിട്ടുണ്ടോ? ഒരാടാണ്, അതുപോലെ കിഡ്നാപ്പ് ആട്. കിഡ്നാപ്പാട്, അതിനെ മേടിക്കാനായിട്ട് 10 lakh rupees ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്ന് അത് കിട്ടും ഇമ്മീഡിയറ്റ് ലീലാണ് അവര് പറഞ്ഞത്. 10 lakh rupees. ഹലോ, ഞാൻ ജയപ്രകാശാണ്. പറഞ്ഞോളൂ. ഞാൻ വിളിച്ചതേ, നമ്മള് ഇത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടി വരുമോ അതോ നമ്മള് വേറെ വീടിന്റെ അപേക്ഷയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് എടോ താൻ ഇതെന്തൊക്കെയാ പറയുന്നത്? ഇംഗ്ലീഷ് അറിയില്ലല്ലേ. ഇല്ല എടോ, 24 hours തന്റെ ഭാര്യയെ ഞാൻ തട്ടിക്കൊണ്ടു പോകും. 10 lakh rupees തന്നില്ലെങ്കിൽ തന്റെ ഭാര്യയെ ഞാൻ തിരിച്ചു വിടുന്നതല്ല. അയ്യോ, കൊച്ചിനെ പഠിപ്പിക്കാനങ്ങനെ പോകണ്ടല്ല, ആ കൊച്ചിന്റെ ഭാവി ഒരു വഴിയിലാക്കുന്നില്ലേ. എന്താണ് കാര്യം? വിളിച്ചു പറഞ്ഞു എന്തോന്നറിയാവോ? എന്റെ ഭാര്യ തട്ടിക്കൊണ്ടു പോകുന്നു, അല്ലെങ്കിൽ 10 lakh rupees കൊടുക്കണോന്ന്. ചുമ്മാ നീ നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊക്കെ നടക്കും, ഭാര്യമാരെ അടിച്ചോണ്ട് പോവോ? അതാണ് ഞാനും ആലോചിക്കുന്നത്. പറ്റിക്കാനും കണ്ട ആരോ വിളിച്ച് പറഞ്ഞായിരിക്കും അല്ലേ. എന്നാലും എന്റെ നമ്പർ എടുത്ത് വെച്ചിട്ട് ആരാടാ എന്നെ ഇങ്ങനെ. അതാ ഇപ്പൊ അങ്ങനെ സംഭവം വല്ലോണ്ടോ ജയപ്രകാശേ? ഈ പറഞ്ഞ പോലെ അടുത്തിടയ്ക്ക് പത്രത്തിലുണ്ടായിരുന്നേ ഈ പെണ്ണുങ്ങളെയൊക്കെ കാണാൻ കൊള്ളാന്ന പെണ്ണുങ്ങളെയൊക്കെ കുറെ അമ്മമാര് തട്ടിക്കൊണ്ട് പോകുന്നതായിട്ട്. കുട്ടികളെ അല്ലേടാ? ഈ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ട് പോകുമ്പോ അവരവിടെ കിടന്ന് വിശക്കെന്ന് പറഞ്ഞ് കരയത്തില്ലേ, അവർക്ക് പാചകം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഈ പെണ്ണുങ്ങളെ അമ്മമാര് തട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ അങ്ങനെയാണ് ഇവളെ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. അതെന്ത്? ഇവിടുത്തെ പാചകം മൊത്തം ഞാനല്ലേ. പയ്യോ പറ അമ്മമാരറിഞ്ഞാ നിന്നെ അടിച്ചോണ്ട് പോകും. എനിക്ക് എത്ര വിശ്വാസമാണ്. ഇത് ഇങ്ങനെ എന്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ഒന്നും കാണത്തില്ല. അതെന്ത്? നിനക്കറിവില്ലല്ലോ.
അതല്ലടാ തമാശ പറയാതെ എന്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഈ വീടിന്റെ ഇടത് ഭാഗത്തെ ജനലിലോ വലത് ഭാഗത്തെ ജനലിലോ എങ്ങാനും സ്റ്റിക്കർ ഉണ്ടോ? സ്റ്റിക്കർ ഇല്ല, വലത് ഭാഗത്തെ ജനലിലോ നിക്കർ കിടപ്പുണ്ട് പളകരയിൽ. നിക്കറിന്റെ കാര്യമല്ല, ഇപ്പോഴത്തെ കിഡ്നാപ്പുകാരന്മാർ ഈ സ്റ്റിക്കർ കൊണ്ട് ഒട്ടിക്കും, എന്നിട്ടാണ് ഈ ഈ ഇത് നടത്തുന്നത്. എന്റെ ജനലിൽ വല്ല സ്റ്റിക്കർ ഉണ്ടോ? എന്റെ ജനലിൽ ഈ ജനലിൽ നിക്കർ ഇല്ല, സ്റ്റിക്കർ ഇല്ല. അടുക്കള ഭാഗത്തെ ജനലിൽ പുകിട്ടു നോക്കടാ, അവിടെ കാണാം. നിന്റെ പെണ്ണും പിള്ളക്ക് ഭ്രാന്തോടെ എന്ത് അടുക്കള ജനലിൽ കൂടെ എത്തി വെക്കും, മീൻ പള്ളം എടുത്ത് ദേഹത്തൊഴിച്ചു പെണ്ണും പിള്ള. നീ ഒളിച്ചും പാത്തൊക്കെ ചെന്ന് ജനല കഴുകി കൂടെ നോക്കിക്കഴിഞ്ഞ പിന്നെ ആരാ അങ്ങനെ ചെയ്യാത്തത്? നീ ഒരു കാര്യം ചെയ്യും, ആ പെണ്ണിനോട് കാര്യം പറ ആ പെണ്ണിനെ ആരാണ്ട് തട്ടിക്കൊണ്ടു വരുന്നുണ്ടെന്ന് നീ പറഞ്ഞേ. അതാ എന്റെ ഭാര്യക്ക് ബി പി ഉള്ളതാ, അവളെ അറിയിക്കണ്ട. ഇതിപ്പോ വേറെ പോലീസ് വിളിച്ചാലേ? പോലീസിനെ ഇവരെ അറിയിക്കരുത്, ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, തെളിവൊന്നും ഇല്ലെന്ന് പറഞ്ഞ അവര് നമ്മളെ പിടിച്ചകത്താക്കും. സത്യാവസ്ഥ കാണുമോടാ? അടി ഉണ്ട്, സത്യാവസ്ഥ കാണും. ഇവളിപ്പോ പുറത്തോട്ടെങ്ങാനും പോയാ? ഒറ്റയ്ക്ക് പോയാ പിടിക്കും. നീ വിടരുത്, അവിടെ എത്ര നിർബന്ധിച്ചാലും പുറത്ത് വിടരുത്. അവളെ ആ പിടിച്ചു നിർത്തിക്കോണം, തടയണം. ആണോ? എന്റെ ഭാര്യ തന്നെ എന്തിനാ ഇവര് പിടിക്കുന്നേ? കേട്ടാ, ഓ ഈ സാരി ഉടുത്തോണ്ട് പോയാ മതി അല്ലേ? ഇത് തന്നെ മതിയല്ലോ അവളുടെ നിശ്ചയത്തിന് പോകുമ്പോ. ഞാൻ ഇന്നുവരെ അവളടുത്ത് പോണ്ടെന്ന് ഒരു കാര്യത്തിനും പറഞ്ഞിട്ടില്ലടാ. ഇപ്പൊ നീ പറയണം. നീ അവിടെ പോകുന്നു? ഞാൻ പറഞ്ഞിരുന്നാണല്ലോ അവളുടെ നിശ്ചയത്തിന് പോണോന്ന്. നീ ഇപ്പൊ പോണ്ട? ഞാൻ പറഞ്ഞതല്ലേ ഏട്ടാ. അതുകൊണ്ടിപ്പൊ പോണ്ടോ? ആന്താ ഞാൻ പോയാലേ? പോണ്ടല്ലേടി പറഞ്ഞ. ആന്താ ഇപ്പൊ ഞാൻ പോയാലേ? പോണ്ട. അപ്പൊ നിങ്ങൾ എന്നെ പുറത്ത് വിടാൻ പോകും? വിടൂല. ബിപി ബിപി ഒന്നും പറഞ്ഞു, എന്റെ മോൾ ഒന്നും പറഞ്ഞില്ല. അയ്യോ എനിക്ക് തലയൊക്കെ കറങ്ങുന്നേട്ടാ. ഗുളിയ മേടിച്ച് അടങ്ങാൻ കൊടുത്ത് അവിടെ കിടത്താ. എനിക്ക് തല കറങ്ങുന്നേട്ടാ. ഇനി പോലീസിനെയും വിളിക്കാൻ പറ്റത്തില്ല, ആരെയും വിളിക്കാൻ പറ്റത്തില്ല. എനിക്കൊരു പരീക്ഷണം പോലെ കൊണ്ടുനടക്കാനും വയ്യ. എനിക്ക് കാര്യം ചെയ്യും. നിനക്ക് മുരുകനെ അറിയില്ലേ? പിന്നെ ഞാൻ മാസാ മാസം പോയി തൊഴുന്നില്ലയോ പളനിയില്ലേ? അയ്യോ ആ മുരുകൻ അല്ലടാ. പിന്നെ എടാ നമ്മുടെ ജംഗ്ഷനിൽ ഇരിക്കുന്ന ഒരു മുരുകൻ ഉണ്ടല്ലോ, നമ്മുടെ അഭ്യാസി. അഭ്യാസി കളരിപ്പയറ്റും ആ തലയുടെ കരോട്ടയെ കാണിക്കുന്നവനോ? ഇച്ചിരി കൊട്ടേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവൻ കൊട്ടേഷൻ മാത്രമല്ല, അവൻ സിനിമയില് സ്റ്റണ്ട് മാസ്റ്ററായിട്ട് ഡൂപ്പൊക്കെ പോകുന്നവനാ. ഇരുപത്തിനാല് മണിക്കൂറിനല്ലേ പറഞ്ഞ? ഇന്നൊരു ദിവസത്തേക്ക് അവനെ കൂടെ പിടിച്ചൊരു ധൈര്യത്തിന് നിർത്തിയാലോ. ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാം, ഞാൻ അവനെ പോയി തപ്പി പിടിച്ചോണ്ട് വരാം. മുരുകനെ നാരായണം പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും, ഞാൻ ചെയ്യാം. വിളിച്ചോണ്ട് വരാം. എന്റെ ഇത് ഈ മുരുകനും കൊണ്ട് പാത്രമാണെങ്കിൽ നിന്റെ കൂട്ടുകാരി ശോഭയുടെ വീട് ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. ആ വീടിന്റെ മുന്നിലെത്തി. എടി അപ്പൊ ആ പട്ടി കുട്ടികളെ വാങ്ങിക്കണ്ടല്ലോ അല്ലേ? തള്ളപ്പട്ടിയല്ലേ തരാന്ന് പറഞ്ഞത്. ആ തള്ളപ്പട്ടിയും കൊണ്ട് ഞാൻ ഒരു ഓട്ടോ പിടിച്ചങ്ങ് വരാം. അവളുടെ ഭർത്താവിന് പേരെന്തെന്ന്? ജയപ്രകാശ് അല്ലേ? ആ ശരി ശരി, ഓക്കെ നീ വെച്ചോ. ഹലോ, ഇവിടെ ആരുമില്ലേ? ഹലോ, ജയപ്രകാശിന്റെ വീടല്ലേ? ആരാ? മിസ്റ്റർ ജയപ്രകാശ്. അതെ, ജയപ്രകാശിന്റെ വീടാണ്. വൈഫാകത്തുണ്ടോ? വൈഫാകത്തുണ്ടോ? വൈഫാകത്തുണ്ട്. ഒന്ന് വിളിക്കാം. എടാ നാരായണ, നീ ഇവിടെ പോകണം. മുരുകനെ വിളിക്കാൻ പറ്റിയത് എവിടെ പോയിടാ? നാരായണല്ല, ക്ലീറ്റേഴ്സ്. ഏത് ക്ലീറ്റേഴ്സ്? അല്ല വൈഫിനെ ഒന്ന് വിളിക്കോ. വൈഫിനെ? അല്ല സംഭവം അറിഞ്ഞില്ലേ? അറിഞ്ഞായിരുന്നു. അല്ല ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോണിൽ വിളിച്ച് പറഞ്ഞല്ലോ. പറഞ്ഞല്ലോ, സംഭവം ഇപ്പൊ എന്താണ്? അതെ, സാധാരണ ഞങ്ങൾ കുട്ടികളെയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഇവിടെ തള്ളയല്ലേ ഉള്ളു, അപ്പൊ തള്ളയെ കൊണ്ടുപോകാനാ പറഞ്ഞിരിക്കുന്നത്. പിന്നൊരു കാര്യം, തള്ളയെ കൊണ്ടുപോയി വേറൊരു ഗുണമുണ്ട്. എന്റെ ഗുണം? ഈ തള്ള ഇടയ്ക്കിടയ്ക്ക് പ്രസവിക്കുമല്ലോ. അപ്പൊ ആ കുട്ടികളെ അടുത്ത് നമുക്ക് ഇച്ചിരി വാശം ഉണ്ടാക്കാം. കൃഷിയാണോ? കൃഷിയാണ്. അല്ല, ഞാൻ എക്സ്പോർട്ടിംഗ് ഉണ്ട്. എക്സ്പോർട്ടിംഗ് ഉണ്ട്. തൈപ്പാണ്. മൈക്ക് വരുന്നുണ്ട്. മൈക്ക് വരുന്നു, കൊണ്ടുപോകാം. നിന്നെ കൊണ്ടുപോകാൻ നമ്മുടെ പട്ടിയെ കൊണ്ടുപോകാൻ വന്ന ചേട്ടനാ. ഒരു പട്ടിയും തരുന്നില്ല അവിടുന്ന്. പോ, കെട്ടിയിട്ടുണ്ട്. കെട്ടിയിട്ട് ആദ്യം ഭർത്താവിനെ പിടിച്ച് കെട്ടിയിട്ട് എന്നിട്ട് ഇങ്ങോട്ട് വിളിക്കും. വല്ല മെന്റൽ ആശുപത്രി കൊണ്ട് കാണിക്ക് ചേട്ടൻ. അവളോട് ഇനി പറയാൻ നിൽക്കണ്ട കേട്ടോ. അവളോട് പറയില്ല, ഈ ജംഗ്ഷനിൽ മൊത്തം പറഞ്ഞു നാറ്റിച്ചിട്ടേ ഞാൻ പോകും. വിട്ടു കൊടുക്കത്തില്ല. വിട്ടു കൊടുക്കത്തില്ല. വെട്ടു കത്തിയോ? വെട്ടു കത്തി കാലേപ്പിച്ചു. നീ ഇപ്പൊ എനിക്ക്
മുരുകനെ കിട്ടിയിട്ടുണ്ട്. പുറത്തുണ്ട്. സ്റ്റൈല് കണ്ട കണ്ട അറിയാം, ഗുരുത്തുള്ളവനാണ്, നന്നായി വരും. തേങ്ങയുണ്ടോ ഇവിടെ? തേങ്ങ കടിച്ചു കൊല്ലാനാണോ? ആയിരിക്കും. അതല്ല, പിന്നെ ആ തേങ്ങ പൊച്ച് രണ്ട് ചിരട്ടയും കൊണ്ടുപോവാ. എന്തിന്? എന്റെ മുട്ടിന്റെ ചിരട്ട പൊട്ടി. അന്നപ്പോഴേ ചിരട്ടയും പൊട്ടിച്ചോണ്ടാ എണീര്. നീ വാ. എന്ത്? തന്നെ തന്നെ പോലും നിൽക്കാൻ പറ്റാത്തവനാണ് അവിടെ വിളിച്ചോണ്ട് വന്നതിന്. എന്റെ നീ ഒന്ന് ആലോചിച്ച് വെക്കണം. എന്റെ വിഷമം വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത നിന്നെ എന്തുകൊണ്ട് വീട്ടിൽ കയറ്റിയെന്ന്. അതല്ല, പിന്നെ അല്ല, ഞാൻ പറഞ്ഞ എന്റെ അവസ്ഥ അത്രയും ദയനീയമാണ്. നീ എന്റെ ഭാര്യയ്ക്ക് നീ വേണം ഇനി ഒരു പ്രൊട്ടക്ഷൻ. അത് ഞാൻ ചെയ്യത്തില്ല. അതെന്ത്? തോക്ക് മേടിച്ചു കൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പൊട്ടാസ് മേടിച്ചു കൊടുക്കണം. പൊട്ടാസ് നല്ലതാ. നീയാണൊരു സുരക്ഷിത പ്രൊട്ടക്ഷൻ. അത് ഞാൻ സെറ്റ് ചെയ്തോളാം. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇത് എന്റെ ഏരിയ ആണ്. മുരുകൻ അറിയാതെ ഒരു ഈച്ചി അനങ്ങത്തില്ല ഇവിടെ. ആണോ? ആ അപ്പൊ നീ എങ്ങനെ പറയടാ. എന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വാൾ അങ്ങോട്ട് വെക്കും. ആ വാൾ കടന്ന് ഒരു മനുഷ്യൻ ഈ വീട്ടിനകത്ത് കാല് കുത്തത്തില്ല. വീട്ടിന്റെ മുന്നിലാണ് ഒരുത്തം വന്ന് വാള് വെക്കണത്. അത് കഴിവ് കളഞ്ഞിട്ട് നീ ആ സൈഡിലോ തെങ്ങിന്റെ പറമ്പിലോ എവിടെങ്കിലും ഒക്കെ നീ പോയോ? ഇത് മന്ദബുദ്ധിയാണല്ലോ. ആ വാളല്ല ഈ വാള്. അവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വരണമെങ്കിൽ മുരുകനോട് ചോദിക്കണം. മുരുകന്റെ പെടലി അറുത്താലേ അവിടുന്ന് ഒരാളെ ഞാൻ ഇങ്ങോട്ട് കയറ്റത്തുള്ളൂ. കഴിഞ്ഞു വന്നേ. ഇത് ഒന്നര ഏക്കർ പുരയിടമുണ്ട്. ഇതേ കൂടെ അല്ലാതെ തന്നെ ഇതിലേക്ക് കിടക്കാൻ മാർക്ക് വന്നൂടേ. നമുക്കൊരു കാര്യം ചെയ്താലോ? ഈ വീടിന് ചുറ്റും വാള് വെക്കാൻ പറഞ്ഞാലോ? നീ അടുക്കള സൈഡിൽ ഒരു വാളിടണം. നമ്മളെ തെക്കേ സൈഡിൽ ഇട്ടാരെ. അപ്പൊ ഏത് സൈഡിൽ കൂടെ വന്നാലും മറികടക്കരുതല്ലോ. നിങ്ങളൊരു ഓക്കിയാർന്ന് ഫുള്ളും മേടിച്ചു. ഞാൻ ഒറ്റയ്ക്ക് അടിക്കടി ഈ വീടിന് ചുറ്റും ഞാൻ വാള് വെക്കാം. ഇതിലൊക്കെ എന്താ പറയുന്നത്? ആ വാളിനകത്ത് രണ്ട് വാതിൽ ഇല്ലല്ലേ. ഇതിലേ വന്നു കഴിഞ്ഞാൽ ഞാൻ കൈകാര്യം ചെയ്തോളാന്ന്. ഉറപ്പാണോ? നീ ഉറപ്പാണ്? ഇനിയിപ്പോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യ്. അവര് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അവർ എത്ര പേര് വരുമെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? കാപ്പി വല്ല ഒരുക്കാനാണോ? ആർക്ക്? അവർക്ക് ചെവിക്കല്ലടിച്ചാൻ പൊട്ടി. ഈ പുള്ളി ഏതാ വിവരം ഇല്ലടോ ഇയാൾക്ക്. പക്ഷെ വേറൊരു കണ്ടീഷൻ, അവര് വരുന്നോടം വരെ എനിക്ക് ഈ വീട് പൂർണ്ണമായിട്ടും അധികാരം തരണം. ഞാൻ പറയുന്ന പോലെ നിങ്ങളെ ചേച്ചി പുള്ളി ഈ മൂന്നുപേരും ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നീക്കാവൂ. ഒരു സ്റ്റെപ്പെങ്കിലും വെക്കണമെങ്കിൽ ഞാൻ പറയും. അങ്ങനെയാണ്. മുരുകനെ വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ ഞാൻ പോകും. വേണമെങ്കിൽ ഞാൻ പറയും. അതുപോലെ ചെയ്താണ്. നീ പറയുന്ന കണക്കോലെ എല്ലാ കണ്ടീഷനും ഞാൻ അംഗീകരിച്ചു. ശരി, ഓക്കെ ഓക്കെ. പക്ഷെ ചേച്ചി വിളി, ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ശോഭേ ഓ വിളി അവിടെ ഉണ്ടോ? ശോഭേ കാണു. പെട്ടെന്ന് വാടി മണ്ടി കേട്ടോ. ആദ്യം ഇരിക്കാതെ മുമ്പേ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ആരുടെ മുമ്പിൽ തലകുരിക്കാത്തവനാ. ശരിയാ, പോലീസ് ചൂട് കൊടുത്തിട്ട് അയാളെ കൊണ്ട് മേളി ഇരുത്തിയ വെട്ടിക്കാൻ പറഞ്ഞില്ല. എന്റെ അവസ്ഥ പ്ലീസ് എന്നെ ദ്രോഹിക്കരുത്. പ്ലീസ് അവക്ക് പറഞ്ഞ അവക്ക് വില്ലനാണെന്നൊന്നും പറഞ്ഞ ഒരു പേടിയൊന്നും വേണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ. എടി ഇവനെ ഒന്ന് നന്നാവണോന്ന് പറഞ്ഞ് നന്നാവണോന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ വേണ്ടാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് പോകണ്ട. ഇവനെ ഒന്ന് സത്യം, ഇനി ഒരു സത്യം പറയാം. എടി ഇവനെ പാടായി പോലെ ആരും സ്നേഹിക്കാനില്ലാത്തോണ്ട് നിഷ്കളങ്കമായ മനസ്സാവുന്നു. കണ്ടാ നിഷ്കളങ്കുള്ളവനാ. നിഷ്കളങ്കത കൂടി കൂടി കൊച്ചുകുട്ടികളുടെ സ്വഭാവം എനിക്കറിയാം. കൊച്ചുകുട്ടികളുടെ സ്വഭാവം ഇവൻ അന്ന് ശാരദ ചേച്ചിയുടെ വീട്ടിലെ കുളിമുറിയിൽ എത്തി നോക്കിയത്. പട്ടി കൊച്ചുകുട്ടികൾക്കറിയത്തില്ല എവിടെ നോക്കണം എങ്ങനെ നോക്കണം, അതല്ലേ പ്രശ്നം. ഇഞ്ചിരി വാവയ്ക്ക് അറിഞ്ഞൂടാത്തോണ്ട് പറ്റിപ്പോയാ. അല്ല നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ മൂന്ന് വൃത്തിയേട്ടന്മാരുടെ വർത്താനം പറഞ്ഞ് ഇവിടെ ഇരുന്നോ. ഞാൻ എന്റെ വീട്ടിൽ പോവാൻ പോകും. ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞു, അവര് വരുന്നോടം വരെ എനിക്ക് പൂർണ്ണ അധികാരം വേണം ഇവിടെ. ഒന്ന് കേറിപ്പോടിയ, ഒന്ന് എന്നെ ഇട്ട് ദ്രോഹിക്കാം. എനിക്ക് എന്റെ വീട്ടിൽ പോണം. ഇവൻ പറഞ്ഞ കേക്ക ഞാൻ ഇവന്റെ ആരാ?
ഹലോ ആണോ? അയ്യോ, അപ്പൊ ഒറിജിനൽ ആയിട്ട് കൊട്ടേഷൻ ടീമാണ്. അവന്മാരിതാ വീടിന്റെ വാതുക്കവരായ ഇങ്ങോട്ടൊന്നും ചേർത്ത് ഇറങ്ങല്ലേ. ഇപ്പൊ എങ്ങനെ പ്ലാൻ? എങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഞാൻ പുറകിൽ നിൽക്കും, ചേട്ടൻ മുമ്പിൽ നിൽക്കണം. അതിന് എനിക്കൊരു പ്രൊട്ടക്ഷൻ വേണ്ടേ? ഈ സമയത്ത് എന്താണെങ്കിലും നിങ്ങളുടെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുന്നു പറഞ്ഞ സീതാറാം, ഈ ഞാനാണ്. കുംഭാരി ചാനലിലെ അയ്യോ ചമ്മിയോ എന്ന് പറഞ്ഞൊരു പറ്റിക്കൽ പ്രോഗ്രാം ആയിരുന്നു. ചേട്ടനെ വിളിച്ച് പറ്റിച്ചതാണ്. യഥാർത്ഥത്തിൽ ചേട്ടനെ പറ്റിച്ച കൂട്ടു നിന്ന് സോറി ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല. യഥാർത്ഥത്തിൽ ചേട്ടനെ പറ്റിക്കാൻ പറഞ്ഞത് ആരാണെന്ന് അറിയാമോ? ചേട്ടന്റെ ഈ കൂട്ടുകാരൻ നാരായണൻ. നാരായണ അത് തന്നെയല്ല, ഇതിന് തികഞ്ഞ ഒരു സസ്പെൻസ് ഉണ്ട്. നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ഇതിന്റെ ആണിക്കൽ. ചേട്ടന്റെ പ്രിയ പത്നി, ചേട്ടന്റെ ഭാര്യ തന്നെ. അതെ ചേട്ടാ, ഞാൻ ഈ പരിപാടി സ്ഥിരമായിട്ട് ചാനലിൽ കാണുമായിരുന്നേ. ഈ പരിപാടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിശേഷ ദിവസം നടക്കുമ്പോൾ ഈ ചാനലിൽ വിളിച്ച് പറയുമ്പോഴത്തേക്കേ നമ്മളെ വീട്ടുകാരെയും ഭർത്താവിനെയും ഭാര്യയൊക്കെ വന്ന് ഇവർ പറ്റിച്ചിട്ട് നമുക്ക് സമ്മാനം തരും. ലോകത്തുള്ള എല്ലാവരും നമ്മളെ കാണും. നമ്മളുടെ ചാനലിൽ കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലേ, എന്റെ ദേഷ്യമൊന്നും പെടല്ലേ. സത്യം പറയുകയാണെങ്കിൽ ചേച്ചി ഭയങ്കര ഭാഗ്യവതിയാണ്. ചേച്ചിയോട് എന്തൊരു സ്നേഹമാണെന്ന് അറിയാമോ ചേട്ടൻ? അല്ലെങ്കിൽ പിന്നെ ഈ കോലാഹലമൊന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ. ഈ പരിപാടിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതിനു മുമ്പ് കുറെ ആൾക്കാർ വിളിച്ചതാ. അവരെ ഓരോ ഭർത്താക്കന്മാരെ വിളിക്കാൻ നേരത്തെ അവർ ഇങ്ങോട്ട് പറഞ്ഞ എന്തോന്നറിയാമോ? വേണമെങ്കിൽ 20 ലക്ഷം രൂപ ഇങ്ങോട്ട് തരാം, എന്റെ ഭാര്യയെ കൊണ്ടുപോകും. അല്ലെങ്കിൽ പറയുന്നത് എന്തറിയാമോ, എന്റെ ഭാര്യയെ കൊണ്ടുപോക്ക, പക്ഷെ ദൈവം ചെയ്ത് തിരിച്ചു കൊണ്ടുവരുത്. അങ്ങനെ ഓരോ ഡയലോഗുകളും കേട്ട് നമ്മൾ നിൽക്കുക. പക്ഷെ സത്യം പറയുവാണെങ്കിൽ ചേട്ടന് മാത്രമാണ് ചേച്ചിയോട് ഭയങ്കര സ്നേഹം, ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളുടെ വക ഒരു സമ്മാനം. നമുക്കൊരു പണി ചെയ്താലോ, ഈ കേറിപ്പോയ സീൻ ഒരു സ്ലോ മോഷനിൽ എടുത്തിട്ട് നമുക്കിതൊരു നല്ല സാഡ് മ്യൂസിക് കൊടുത്ത്. ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ഒരു സൗപ്പട്ടി ാണ് അതിനകത്ത് ആത്മഹത്യ ശ്രമം നടക്കാണ്. നിങ്ങൾ എല്ലാം കൂടെ ഒരു തന്നെ ജീവൻ നശിച്ചുവെന്ന് തൃപ്തി ആയല്ലോ. എന്റെ പണിയായിട്ട് പരിപാടിയല്ലേ. ഒരു കാര്യം, അതിനകത്ത് എന്തെങ്കിലും അപകടകരമായിട്ട് കാര്യങ്ങളുണ്ടോ? ഗ്യാസ് ഇരിപ്പുണ്ടോ? പക്ഷെ ഞാൻ സിനിമയിലായതുകൊണ്ട് എന്നോട് ആരെങ്കിലും ആവശ്യം പറയണം. അകത്തോട്ട് പോയാ എന്തായാലും അവളത് ചെയ്തു. സഹിക്കാനും പൊറുക്കാനുള്ള മനസ്സാകുമ്പോ ഈ ഭാര്യ ഭർത്താക്കും വേണമല്ലോ. ഉദ്ദേശം നല്ലതായിരുന്നല്ലോ, ശകലം കൈവിട്ട് പോയെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് വിവാഹവാശി നിന്ന് കാണിക്കല്ലേ. അപ്പൊ നിങ്ങളൊക്കെ നല്ല കോളത്തിൽ നിൽക്കുമ്പോ ഞാൻ ആ പഴയ കൈരി കൊടുത്തോണ്ട് നിന്നാ മതിയാ. ഓ, അപ്പൊ കുംഭാരി ചാനലിന്റെയും ഞങ്ങളുടെയും വക നിങ്ങൾക്ക് രണ്ടു പേർക്കും ഹാപ്പി വെഡിങ്. ഈ കാലി കിടക്കുന്ന ഈ കൊടവൊന്ന് കട്ട് ചെയ്ത് താടാ എന്റെ എലിമുരുകാ. എന്തായാലും ടീം ചിരിക്കുടുക്കയുടെ ഈ ഒരു പ്ലേ ഇനി ജഡ്ജസിന് എത്രത്തോളം ഇഷ്ടമായി എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഇറ്റ്സ് ദ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ.
മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. ഭാര്യയെ തട്ടിക്കൊണ്ടുപോകും എന്നുള്ള അജ്ഞാതന്റെ ഫോൺ കോൾ ഒരു നല്ല സസ്പെൻസ് ആക്കി നിലനിർത്തുന്നതിൽ നിങ്ങൾ 100% വിജയിച്ചു. യഥാർത്ഥ കിഡ്നാപ്പിംഗ് ആയിരിക്കോ അത് വേറെ ഏതെങ്കിലും കോമഡി ആയിരിക്കോ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ ദേ ചമ്മിപ്പോയി എന്നുള്ള കോമഡി പ്രോഗ്രാം ആയിരിക്കും എന്നൊരിക്കലും വിചാരിച്ചില്ല. അത് സ്ക്രിപ്റ്റിന്റെ ഇന്റലിജൻസ് തന്നെയാണ്. അതുവരെ കൊണ്ടുവന്ന പാറ്റേണും കൊള്ളാം. ഭാര്യ കുളിച്ചിട്ട് വരുമ്പോൾ കുളിക്കുന്നുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭർത്താവ് എന്ന നിലയിൽ അത് വളരെ വ്യക്തമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിൽ നിന്നും ഒരാൾ ഫോണും എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒന്നുകൂടെ വ്യക്തമാവുന്നുണ്ട്. പിന്നെ ഈ ഫോൺ കോൾ വന്നതിന് ശേഷം പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഹ്യൂമറും കൊണ്ടുപോകുന്നുണ്ട്, സസ്പെൻസും കൊണ്ടുപോകുന്നുണ്ട്. അതിൽ മുരുകൻ്റെ കഥാപാത്രം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അനീഷ് മണ്ടനാണ്, ഒരു ടെററാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവണം. അവിടെ അനീഷിനെ ആട്ടിപ്പായിക്കുന്ന ആ സീനിലെ അപ്സരയുടെ അഭിനയ തികവ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, വളരെ കൂളായിട്ട്. അതൊക്കെയാണ് ഈ സ്ക്രിപ്റ്റിങ്ങിലുള്ള പുതുമ അല്ലെങ്കിൽ രസം എന്ന് പറയുന്നത്. അപ്പോൾ അപ്സര കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഈ പ്ലാനിംഗ് ആണെന്നുള്ളത് പ്രേക്ഷകർക്ക് ഒരു കാലത്തും ഒരിക്കലും പിടികിട്ടാത്ത രീതിയിലാണ് നിങ്ങളുടെ സ്ക്രിപ്റ്റ് പോയിരിക്കുന്നത്. പിന്നെ സഹോദരിയുടെ കല്യാണത്തിന് പോകാൻ മുക്കുവണ്ടം കൊടുക്കാൻ ശ്രമിക്കുന്ന തുടങ്ങി കുടുംബ പശ്ചാത്തലത്തിലുള്ള കുറേ നർമ്മം ഉണ്ട്. അതിനിടയ്ക്ക് ഈ ബ്ലാക്ക് മെയിലിംഗ് ആ രീതിയിലുള്ള പാറ്റേണിലുള്ള ഹ്യൂമറും ഉണ്ട്. ഇൻട്രസ്റ്റിംഗ്. ഓൾ ദി ബെസ്റ്റ് ചിരിക്കുടുക്ക. ഒബ്വിയസ്ലി നിങ്ങളുടെ സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഭയങ്കര നാച്ചുറൽ. ആ ഒരു സസ്പെൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഒരു ഒരു ഭീഷണി കോൾ വന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു ഒരാളും വിചാരിച്ചില്ല അതൊരു റിയാലിറ്റി ഷോന്റെ ഭാഗമായിട്ട് അപ്സരയും ശ്രീകുമാറും ചേർന്നിട്ട് ചെയ്യുന്ന ഒരു ഷോ ആണെന്ന്. അത് ദാറ്റ് വാസ് സൂപ്പർബ്ലി എക്സിക്യൂട്ടഡ്. നന്നായി നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട്. വീട്ടിൻ്റെ ഉള്ളിൽ പോകാൻ പറയുമ്പോൾ അപ്സര വാതിൽ തുറക്കാൻ പറയുമ്പോൾ തുറക്കാത്തതുകൊണ്ട് ആ ഒരു ശശാങ്കന് എടീന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതില്ലേ, അതെല്ലാം ശശാങ്കൻ സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ മീനില്ലാത്ത കുളത്തിൽ നീ കുളിക്കാൻ പോകുമ്പോൾ ഒരുപാട് ചൂണ്ടകൾ ഉണ്ടാവും എല്ലാവരും, അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ വാള് വെച്ചാൽ ഇപ്പുറത്ത് എന്താണ് ആ മറ്റേ അനീഷിന്റെ സ്റ്റോ ഇത് ഉണ്ടായിരുന്നില്ലേ ഒരു ഡയലോഗ്, അപ്പോൾ ആ ശശാങ്കൻ ചോദിക്കുന്നത് ഈ 1.5 ഏക്കറുള്ള ഈ സ്ഥലത്ത് ഈ ഒരു ചെറിയ വാള് വെച്ചാൽ ഈ വാള് എവിടെ വരെ പോകും, അതെല്ലാം സൂപ്പർബായിട്ട് ആ ഡയലോഗ് ആണെങ്കിലും അത് കറക്റ്റ് പ്ലേസ്മെന്റ് അതെല്ലാം നന്നായിരുന്നു. നിങ്ങളെ പെർഫോമൻസ് വാസ് അപ്സര. മറ്റേ അനീഷിനെ ആ ആട്ടിപ്പായിക്ക അതില്ലേ അപ്സര, അത് സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, ഓൾ ദ വെരി ബെസ്റ്റ്. റിയലി സന്തോഷമായി. റിമി ടീം ചിരിക്കൊടുക്ക. ശരിക്കും ഇടുകൊടുക്ക ചോറും കറിയും എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ചോറും കറിയും വരുന്ന ഒരു മെഷീനുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഇടുകൊടുക്ക ചിരി ഞങ്ങളെ ചിരിപ്പിക്കും എന്ന് പറയുമ്പോൾ ചിരിപ്പിക്കുന്ന ഒരു കുടുക്കയാണ് ഈ ചിരിക്കൊടുക്ക. അനീഷിന് ഈ പൊട്ടനായ ഗുണ്ടയാവാൻ വേണ്ടി ഭയങ്കര ക്യൂട്ട്നെസ് ആ മുഖത്ത്. അയ്യോ എനിക്ക് നിങ്ങളോട് സ്നേഹം കൂടിക്കൂടി വരിക അനീഷേ. എന്തോ സ്കിറ്റായിട്ടല്ല, നമ്മൾ നാച്ചുറലായിട്ട് അങ്ങ് നിങ്ങളങ്ങ് ഒരു വീട്ടിൽ നടക്കുന്ന സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ചില സത്യൻ സാറിൻ്റെ ഒക്കെ സിനിമയിൽ തമാശയായിട്ട് നമുക്ക് തോന്നത്തില്ല, അവർ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതാണ് ഈ സ്കിറ്റിൻ്റെ പ്രത്യേകത. താങ്ക് യു സോ മച്ച്. മീര, സംഭവത്തിൽ ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നുണ്ട്, ആ സ്റ്റിക്കറിൻ്റെ ഇൻസിഡൻറ്റ്. പിന്നെ ഈ ലേഡീസിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, എപ്പോഴും ഭർത്താവിനെ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യണം, ഡസ് ഹി ലവ് മീ, ഡസ് ഹി നോട്ട് ലവ് മീ, ഞാൻ എങ്ങനെ ചെയ്ത് കാണാം, ലവ് ഉണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ ഉള്ള ഒരു അതൊരു നേച്ചർ, അത് രണ്ടും. പിന്നെ ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ബോണ്ടിങ്, ഒരു ലേഡി നമ്മളെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, അത് ഇതെല്ലാം അതെല്ലാം വളരെ സൂപ്പർബായിട്ട് ഫ്ലോ ആയിട്ടുണ്ട്. ആൻഡ് ലൈവ് ആയിട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് മോർ ഡിഫിക്കൾട്ട് അല്ലേ. ഇപ്പോൾ നിങ്ങൾ പോലെ എനിക്കൊരു ലൈവ് ഓഡിയൻസിന് മുൻപിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല, പക്ഷേ യു ആൾ ഹാറ്റ്സ് ഓഫ് ടു യു. റിയലി ഞാൻ കുറേ എൻജോയ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വെരി നൈസ്ലി നിങ്ങൾ ഇത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി, ഐ എം സോ ഹാപ്പി ടു സീ ദിസ്. താങ്ക് യു. ഇനി എന്തായാലും ഇന്നത്തെ ഈ ഭീഷണി റൗണ്ടിൽ ഒരു ഭീഷണി ഇല്ലാതെ നമ്മുടെ ജഡ്ജസിന് മനസ്സറിഞ്ഞ് മാർക്സ് തരാനായിട്ട് പോവാണ്. സോ റിമി ഓൺ 30, 29. ജ്യോതിഷേട്ടാ 39 out of 40.
ശ്വേതജി 29 out of 30. താങ്ക് യു. ടീം ചിരിക്കുടുക്കയുടെ ഈ ഭീഷണി എന്ന റൗണ്ടിലെ പെർഫോമൻസിന് യു ആർ ഗെറ്റിംഗ് 97 on 100. നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതിയ രണ്ട് ഭാഗങ്ങൾ ബാഹുബലി, അതുപോലെ നമ്മുടെ മലയാള ടെലിവിഷനിലും ഇവിടെ ഇതാ രണ്ടാം സീസണിലും ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോമഡി സ്റ്റാർസും. സോ ഈ ഒരു സമയത്ത് ചിരിക്കാൻ കിട്ടുന്ന ഓരോ മൊമെൻസും എല്ലാവർക്കും മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. അതിന് വേണ്ടുന്ന നല്ല കാഴ്ചകളുമായി ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ് ആപ്പ്. കുറുക്ക് കണ്ടിട്ട് സൗദാമിനി അല്ല, പക്ഷെ ആ കൈ കണ്ടിട്ട് ബിന്ദു ആണോ എന്നൊരു സംശയം. ബിന്ദുവിന്റെ കയ്യിൽ കരപ്പം വന്ന് പാടില്ലേ? ഇതെങ്ങനെയാണ് ഉടുത്ത് കുളിക്കുന്നത്? ഞാൻ ഇത് ഉടുത്തല്ലടാ കുളിക്കുന്നത്, ഇതിനെ കൊണ്ട് ഇങ്ങനെ ചാരി വെച്ചിട്ട് ഇതിന്റെ ബാക്കിൽ നിന്ന് കോരി കുളിക്കും. എനിക്കാണെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി നിന്ന് കുളിച്ചില്ലെങ്കിൽ ഒരു സുഖവും വരത്തില്ല. പ്രകൃതിയോട് ഇണങ്ങി കുളിക്കാന്ന് മരിക്കുന്നവരെ സുന്ദരിയായിട്ടിരിക്കും. എന്ത് ചെയ്യണോ? ജനിക്കുമ്പോഴേ സുന്ദരി എന്ന് പേരിടണം, മരിക്കുമ്പോഴേ സുന്ദരി എന്ന് വിളിക്കും. ഇതെത്ര മാസം ഞങ്ങൾ അച്ഛനറിയായിരിക്കും കന്നാസും കടലാസും അവരെ മക്കളാണ്. ഞാൻ കന്നാസിന്റെ മോൻ കുപ്പി, അവൻ കടലാസിന്റെ മോൻ പാട്ട. കുപ്പി പാട്ട.